അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ സ്വദേശി വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ഒമ്പതാം ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ജൂലൈ പതിനാറാം തീയതി എട്ട് മുപ്പതിനാണ് കർണാടകയിലെ അങ്കോളയിലെ ഷിറൂറിനടുത്തുള്ള മലയിടിച്ചിലിൽ അർജുനും ലോറിയും അപകടത്തിൽപ്പെടുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കർണാടക സർക്കാരിൻ്റെ അനാസ്ഥ മൂലം അർജുനെയും ലോറിയേയും കണ്ടെത്താനുള്ള ശ്രമം ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി തെറ്റു പറയാൻ പറ്റാത്ത രീതിയിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് മിലിട്ടറി ഫോഴ്സും സ്കൂബ ഡൈവിംഗ് അംഗങ്ങളും കൂടാതെ കേരളത്തിൽ നിന്നുള്ള റിസ്ക്യൂ പ്രവർത്തകരുമൊക്കെയാണ് ഇപ്പോൾ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നിൽ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഗംഗാവാലി നദിയിൽ ലോറി പാറക്കൂട്ടങ്ങൾ കടിവിൽ ലോറി പുതഞ്ഞു കിടക്കുന്നുണ്ട് എന്നായിരുന്നു രണ്ടാമതായി പറഞ്ഞത് മലയിടിഞ്ഞ സമയത്ത് മലയിൽ നിന്നുള്ള പാറകളുടെ ശക്തമായ ഫോഴ്സ് മൂലം ലോറി തെറിക്കുകയും പിന്നീട് ഒരു വലിയ സ്ഫോടനം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമതായി പറഞ്ഞിരുന്നത് കരയിൽ തന്നെ ആ പാറ ഇടിഞ്ഞു വീണ സമയത്ത് ആ ലോറി പാറക്കടിയിൽ തന്നെ കരയിൽ തന്നെ ആ ലക്ഷ്മണൻ്റെ ചായക്കടയുടെ അടുത്ത് തന്നെ ലോറി ഉണ്ട് എന്നായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അവസാനമായി കർണാടക സർക്കാരും മിലിറ്ററിയും സ്കൂബ ഡൈവിങ് സംഘങ്ങളുമൊക്കെ ഇന്നലെ മുതൽ ഉറപ്പിച്ചു പറയുന്നത് ഗംഗാവാലി പുഴയിൽ പാറക്കല്ലുകളുടെ ഉള്ളിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്നാണ് ഒരു തൊണ്ണൂറ് ശതമാനം അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് കൂടാതെ ഇന്നലത്തെ എട്ടാം ദിവസത്തെ തിരച്ചിലിൽ സോളാർ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സിഗ്നലിലൂടെ മനസ്സിലാക്കുന്നത് വലിയ ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് അത് മൊബൈൽ ടവറാണോ എന്നും സംശയമുണ്ട് കൂടാതെ നദിയിലെ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നതിനുള്ള നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ന് കൊണ്ടുവരുന്നുണ്ട് കൂടാതെ വിരമിച്ച കരസേന ഉദ്യോഗസ്ഥനായ ഇന്ദ്രബാലനും ഇന്ന് തിരച്ചിലിൻ്റെ ഭാഗമാകും സോളാർ സിഗ്നലും റഡാർ സിഗ്നലും വലിയൊരു ലോഹം ഉണ്ടെന്ന് തന്നെയാണ് സിഗ്നൽ കാണിക്കുന്നത് അത് അർജുൻ്റെ ലോറിയാണോ അതല്ലെങ്കിൽ കരയിൽ ഉണ്ടായിരുന്ന മൊബൈൽ ടവറാണോ എന്നും സംശയമുണ്ട് കൂടാതെ ഇന്ന് ഐബോർഡ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും ഈ ഐബോർഡ് എന്ന് പറയുന്നത് ആകാശത്തു നിന്നും നിരീക്ഷിച്ച് നദിയുടെ അടിത്തട്ടിൽ പൂണ്ട് കിടക്കുന്ന സാധനങ്ങൾ കണ്ടെത്തുന്ന ഉപകരണമാണ് കൂടാതെ ബോം മെഷീനും കൊണ്ടുവരുന്നുണ്ട് അറുപതോളം അടിവരെയുള്ള അകലത്തിൽ എത്തിച്ചുകൊണ്ട് മണ്ണും ചെളിയും മാന്താൻ കഴിയുള്ള ഉപകരണമാണത് ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഒരുപാട് ഫെസിലിറ്റി ഇന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ലോറി കണ്ടെത്താൻ സാധ്യത കൂടുതലാണ് എന്തൊക്കെ തന്നെയായാലും ലോറി കിട്ടുന്നതോടൊപ്പം തന്നെ അർജുനെ ജീവനോടുകൂടി തന്നെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ലോക മലയാളികളുടെ പ്രാർത്ഥനയും അതുതന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയെ അടുത്ത സമയങ്ങളിൽ കാണാം അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു